വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെറുതെ ഇരുന്ന് പൽസം കഴിക്കണം തോന്നി, ആ പൽസം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോണിന്നു. കുറച്ച് നല്ല കോരി ചെറിയുടെ മഴയാണ്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. മെനു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും അൽഫാം കഴിക്കാറ്. ദ ടേബിൾ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എപ്പോൾ ഇവിടെ വന്നാലും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് ഓർഡർ ചെയ്യാറ്. ഞാൻ നോർമൽ അൽഫാമും ബൂവ എന്തോ സ്പെഷ്യലാണ്, ബട്ടർ കിട്ടിയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അൽഫാമാണ് ബൂവ ഓർഡർ ചെയ്യാറ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കിന് കുറേ ടൈം ഉണ്ട്. അപ്പോൾ അടുത്തതിന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴിപ്പുള്ളി ബീച്ച് ഇവിടെ അടുത്താണ്, അങ്ങോട്ടേക്ക് പോയാലോ എന്ന് വിചാരിച്ചിരിക്കണേയിരുന്നു. ഇതൊക്കെ കുഴിപ്പുള്ളി ബീച്ചിലോട്ട് പോണ വഴിയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു അപ്പനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വഞ്ചിയിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ചൂണ്ടിടാനും മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോഴേക്കും ഞങ്ങൾ സൈഡാക്കിയതാണ്, കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ദേ അവിടെയൊക്കെ ഉണ്ട് ഒരു വഞ്ചിയിൽ മീൻ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലൊരു അപ്പൂപ്പൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്നതാണ്. അപ്പോഴാണ് എനിക്ക് താഴെ കിടന്നിട്ട് 2 രൂപ നാണയം കിട്ടിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് മുറ്റമൊക്കെ അടിക്കുന്ന ടൈമിൽ പണ്ടത്തെ നാണയങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു. അതാണ് ഓർമ്മ വന്നത്, ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കുഴിപ്പുള്ളി ബീച്ചിലോട്ട് പോകണേണ്. അപ്പോൾ ഇത് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. കുഴിപ്പുള്ളി ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. ഇപ്പോഴും തിരക്കുണ്ട്. നമ്മളൊരു 6 മണി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കപ്പിൾസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മഴക്കാരൊക്കെ ആയിട്ട് ഇരുട്ടും കുത്തി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കടലിൽ നോക്കിയപ്പോൾ എന്തൊരു സംഭവം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു, വലിയൊരു ബോക്സ് പോലെയൊക്കെ തോന്നി. അപ്പോൾ കുറച്ച് നേരം ഞാനത് സൂമൊക്കെ ചെയ്ത് നോക്കി, എന്നാലും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ബീച്ചിൽ വന്നാലേ കടലിൽ ഇറങ്ങുന്നവരുണ്ട്, ഇറങ്ങാത്തവരുണ്ട്. അപ്പോൾ ഞാൻ എന്തേ ജസ്റ്റ് ഒന്ന് കടലിലോട്ട് ഇറങ്ങണേണ്. അപ്പോൾ ഇങ്ങനെ കടലൊക്കെ നോക്കി നിന്നപ്പോഴാണ് ദൂരെ കുറച്ച് മാറിയിട്ട് എന്തൊരു സാധനം കിടക്കണ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോയ് ആയിരുന്നത്. ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പുഴയിൽ നിന്നും കടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരു പേടിയായിരിക്കും. ഹൊറർ ഫിലിമിലെ പോലെ പാവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും മൈൻഡിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ടോയ്സിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്താ സംഭവം എന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവിടെ തന്നെ കുത്തിവെച്ചിട്ട് നമുക്ക് പിന്നെയും കടലെടുത്തുകൊണ്ടും പോണത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിന്ന്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കടലിൻ്റെ തിരമാല 7 അയലത്തെ കൂടി പോലും വന്നില്ല. പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു ഇത്രയും നല്ലൊരു ടോയ് കളഞ്ഞു പോയപ്പോൾ ഇതിൻ്റെ ഓണർക്ക് ഉണ്ടായിരുന്ന വിഷമം അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ. ഇത് വീട്ടിലോട്ട് കൊണ്ടായാൽ അങ്ങനത്തേക്കുള്ളൊരു ഇത് മൈൻഡിലോട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ. ആരായാലും
കടല് വന്നത് കടലിലോട്ട് തന്നെ പോയി. അപ്പോൾ ടൈം കുറേ ആയതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി. അപ്പോൾ ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഒരു ABCD സ്കെയില് കണ്ടത്. ഈ സ്കെയിലൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും പണ്ട് പഠിക്കുമ്പോഴൊക്കെ. ഇപ്പോഴും പിള്ളേർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതലും ടോയ്സ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്ന്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. വല്ല കംപ്ലയിൻ്റ് വന്നിട്ടോ കടലിൽ കൂടിയതൊക്കെ കൊണ്ടായിരിക്കും അവർ ഊരി വെച്ചിട്ടുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. സമയം കുറേ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണേന്ന്. ഇത് നമ്മൾ ആദ്യം ഇറങ്ങിയിട്ടുള്ള ആ ഒരു പ്ലേസാണ്. തിരിച്ചു വന്നിട്ട് ഇവിടെ നല്ല തണുത്ത കാറ്റും നല്ലൊരു ഭംഗിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കുറച്ച് നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്ന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകണേന്ന്. അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.